നമസ്കാരം. ഒരു വീഡിയോ കാണാം. നമസ്കാരം. 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗം നടക്കുകയാണ്. താഴെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് കരുതി 5-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെയാണ് പരിപാടിക്കായിട്ട് ഇരുത്തിയത്. പരിപാടിക്കിടെ മുഖ്യാതിഥി വിദ്യാർത്ഥികളോടായിട്ട് ചോദിച്ചു, പഠിച്ചു വലുതാകുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് കർഷകരാകാനായിട്ട് ആഗ്രഹമുണ്ട്? ആരും കൈപൊക്കിയില്ല എന്നതാണ് സത്യം. വീണ്ടും അദ്ദേഹം ചോദിച്ചു, കേരളത്തിൽ ജോലി നേടാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു 20-ഓളം കുട്ടികൾ മാത്രമാണ് കൈയുയർത്തിയത്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈകളുടെ എണ്ണം ഏകദേശം ഒരു 100-ഓളം കടന്നു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പഠനമൊക്കെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? വിദ്യാർത്ഥികൾ ഒന്നടങ്കം കൈ ഉയർത്തി എന്നുള്ളത് ഞങ്ങൾ അധ്യാപകരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് നമുക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ഇന്നത്തെ നമ്മുടെ കഥ ഒരു തവളയെക്കുറിച്ചാണ്. പതിവായിട്ട് വെള്ളം ചൂടാക്കാറുള്ള ചെമ്പ് കലത്തിൽ ഒരു തവള എങ്ങനെയോ കയറിപ്പറ്റി. അതറിയാതെ വീട്ടമ്മ ആ ചെമ്പ് കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ചു. ആ വെള്ളത്തിൻ്റെ സുഖത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ തവള അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും നോക്കിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളം കുറേശ്ശെ ചൂടായി തുടങ്ങി. തവള ആ ചൂടുമായിട്ട് അങ്ങനെ അഡാപ്റ്റഡ് ആയിട്ട് അതിൽ തന്നെ അങ്ങനെ ഇരുന്നു. വീണ്ടും കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം നല്ല ചൂടായി. തവളയ്ക്ക് അതിൽ നിന്ന് ചാടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ചൂട് കാരണം തവളയുടെ ശക്തിയൊക്കെ പോയി, തവളയ്ക്ക് പുറത്തേക്ക് ചാടാനായിട്ട് സാധിച്ചില്ല. അത് അവിടെ തന്നെ കിടന്ന് വെന്ത് ചത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കളുടെ ഒക്കെ അവസ്ഥ ഇപ്പോൾ ഏകദേശം ഈ തവളയുടെ പോലെയാണ്. കയ്യിലില്ലാത്ത പൈസ 20 ലക്ഷവും 40 ലക്ഷവും ഒക്കെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് നമ്മളൊക്കെ നമ്മുടെ മക്കളെ പുറം നാടുകളിലേക്ക് പഠിക്കാനും അവിടെ PR കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മൾ കയറ്റി വിടുകയാണ്. വീട്ടിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഒന്ന് കഴുകാനോ അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാനോ അമ്മയുടെ കൂടെ ഒന്ന് സഹായിക്കാനോ ഒക്കെ പറഞ്ഞാൽ പോലും വിമുഖത പ്രകടിപ്പിച്ചിരുന്ന മക്കളൊക്കെ അന്യനാടുകളിൽ ടോയ്ലറ്റ് കഴുകാനും പാത്രം കഴുകാനും ഒന്നും ഒരു മടിയും കാണിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർ പൈസയൊക്കെ അയച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ അതുമായിട്ട് അങ്ങോട്ട് മോൻ ഡോളറൊക്കെ അയച്ചു തുടങ്ങി. അല്ലെങ്കിൽ അവർ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ അവർ നാട്ടിലേക്കൊന്ന് വരുന്നു, കൊണ്ടുവരുന്ന ഫോറിൻ സാധനങ്ങൾ മിഠായികളൊക്കെ നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മരുന്ന് വാങ്ങാനോ പുറത്തേക്കൊന്ന് പോകാനോ ഒക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് പോകുന്ന ആരും തിരിച്ചു വരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഭൂരിഭാഗം പേരും ചെയ്യുക, അവരവരുടെ പാരൻസിനെ കൂടെ കൊണ്ടുപോകും. അത്രയും കാലം നമ്മൾ വളർന്ന ആ ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ അമ്പലവും പള്ളിയും എല്ലാം മാറിയിട്ട് പെട്ടെന്ന് നമ്മളൊരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിലേക്ക് ചുരുങ്ങി കൂടുക എന്നുള്ളത് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. എങ്കിൽ കൂടി അങ്ങനെ പോകാതെ വയ്യ എന്നോർത്ത് പലരും അങ്ങോട്ട് പോകുന്നു. ഇനി അതല്ലെങ്കിൽ മരിച്ചാൽ പോലും ദിവസങ്ങളോളം ആഴ്ചകളോളം ഐസ് പെട്ടിയിലും മോർച്ചറിയിൽ ഇരുന്നിട്ട് മക്കൾ വരുന്നതെന്ന് കാത്ത് ഇരിക്കുന്ന കുറേയേറെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറത്തേക്ക് പോയ ആരും തിരിച്ചു വരാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അതിന് അവർ പറയുന്ന കാരണം സാലറി മാത്രമല്ല, ആ നാട്ടിലെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് തിരികെ നാട്ടിലേക്ക് വരാനായിട്ട് താല്പര്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു ഓഫീസിൽ മിനിമം 3-ഓ 4-ഓ ലീവ് എടുത്ത് പോയാൽ പോലും നമുക്ക് കാര്യങ്ങൾ നടത്തി തിരിച്ചു വരാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഓഫീസുകളിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ നമ്മളോട് പറയും, ആ പുറത്ത് ഇങ്ങനെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനോട് പറഞ്ഞാൽ മതി, അതിന് ഇത്തിരി പൈസ കൊടുത്താൽ അവർ കാര്യം നടത്തിത്തരുന്നു. അപ്പോൾ നമ്മൾ തന്നെ കൈക്കൂലിക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രണയകഥ സിനിമയിൽ പറയുന്നുണ്ട്, രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുമ്പോഴാണ് അവിടെ അഴിമതി ഉണ്ടാകുന്നതെന്ന്. നമ്മളുടെ രാഷ്ട്രീയക്കാർ ഭൂരിഭാഗം പേരും അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അഴിമതി കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് ജീവിത സാഹചര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഉയരുകയാണെങ്കിൽ നമ്മുടെ മക്കളെയൊന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാതെ അവരൊക്കെ കുറേ പേരെങ്കിലും ഇവിടെ നാട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് താല്പര്യപ്പെടും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ബിരിയാണി കൊണ്ടു തന്നു. അവരുടെ വീട്ടിലെ അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ വീട്ടിലെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ബാക്കി വന്ന ഫുഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടു തന്നത്.
അപ്പോൾ ഞാനങ്ങോട്ട് ചോദിച്ചു അത് ആരുടെ അവരുടെ മകളുടെയോ മകൻ്റെയോ ആരുടെ ബർത്ത്ഡേ ആണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ആ വീട്ടിലെ പഗ്ഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ആൻറ്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ ആ പഗ്ഗും ആൻറ്റിയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ആ പഗ്ഗിൻ്റെ ബർത്ത്ഡേക്ക് ആൻറ്റി ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ആഘോഷമായിട്ടാണ് നടത്താറുള്ളതെന്ന്. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും വളർത്തു മൃഗങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. കാരണം നമുക്കൊന്നും മിണ്ടി പറയാനോ അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാനോ ഒക്കെ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതകാലത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കുട്ടികൾ നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷം കുറച്ചുകൂടി ഉയർന്നേ തീരും. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറം നാടുകളിലേക്ക് ജനപ്രതിനിധികൾ ഇടയ്ക്കിടെ അവർ സന്ദർശനത്തിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കാണുന്ന പലതും നമ്മുടെ നാട്ടിൽ വന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പദ്ധതി തുടങ്ങി വയ്ക്കുക എന്നുള്ളത് വളരെ ഈസിയാണെങ്കിൽ കൂടി അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും ഓരോ പദ്ധതിയുടെയും ഉദ്ഘാടനത്തെപ്പറ്റി നമ്മൾ കേൾക്കും. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അതിൽ നടന്ന അഴിമതിയുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് നമ്മൾ കേൾക്കും. അതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുമുള്ള കാലഘട്ടത്തിലെങ്കിലും കൂടുതൽ നല്ല നല്ല പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരാനും ആ പദ്ധതികളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കാനും ഒക്കെ കഴിയുകയാണെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ച് നിർത്താനായിട്ട് സാധിക്കും. അവരിലെ ആ ഒരു കപ്പാസിറ്റി, അവരുടെ ആ കഴിവുകൾ സ്വന്തം നാടിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് ആ മക്കൾക്ക് സാധിക്കും. അങ്ങനെ ഒരു കാലം മുന്നിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തട്ടെ. നന്ദി, ശുഭദിനം. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കേരളത്തിൻ്റെ എന്നല്ല വളർന്നു വരുന്ന പുതുതലമുറയുടെ അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് സിന്ധു ജെ അക്കര എന്ന അധ്യാപിക ഈ പറഞ്ഞത്. ചെമ്പു പാത്രത്തിലെ തവളകളാകാതെ ഇരിക്കാൻ ഇനിയെങ്കിലും മാറി ചിന്തിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.